പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം കോഴിക്കോട്ട് ഒരു കടപ്പുറത്ത് സാധാരണ ആ സാധുക്കൾ ചെയ്യുന്നത് പോലെ പഴം ഊതിയിട്ട് കടലിലേക്ക് എറിഞ്ഞു. പഴമൂതിയിട്ട് കടലിലേക്ക് എറിയുന്നത് പണ്ട് കാലം മുതൽ, കണ്യസുസാദിന്റെ കാലഘട്ടം മുതൽ, മഹാനായ ശൈഖുന ശംസുലമയുടെ കാലഘട്ടം മുതൽ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ചെയ്തു വരുന്ന സയ്യിദന്മാരൊക്കെ കടലിൽ നിന്ന് ആളുകൾക്ക് വിഭവം കിട്ടാതെയാകുമ്പോ പരപ്പനങ്ങാടി കടപ്പുറത്ത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പലപ്പോഴും പോയി ദുആ ചെയ്തിട്ടുണ്ട്. കാരക്ക പോലുള്ളത് ഊതിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതിനെ വിമർശിക്കുന്നത്, പ്രിയപ്പെട്ട ഒരുപാട് വിമർശനങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുള്ള പത്രപ്രവർത്തകനും ചിന്തകനും ഒക്കെ ബഹുമാനപ്പെട്ട ഓബ്ദുള്ള സാഹിബ്, ഞാൻ അദ്ദേഹത്തെ അങ്ങനെ തന്നെ പറഞ്ഞു, മാന്യമായിട്ടേ പറയാൻ പറ്റും, കാരണം അദ്ദേഹം നല്ല ബന്ധം പുലർത്തൊരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ തന്നെ പറയട്ടെ. പക്ഷേ ഇതിൽ ഒരിക്കലും അദ്ദേഹത്തോട് യോജിക്കാൻ കഴിയും. ഏത് ആശയമാണ് അദ്ദേഹം വെച്ചു പുറത്തുന്നതെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? മുനവ്വർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് അദ്ദേഹം കടുത്ത വാക്ക് പറഞ്ഞു, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം അതിൽ കണ്ട കാര്യം എന്താ? കടലമ്മയോട് ചോദിച്ചുകൊണ്ട് കടലിന്റെ മക്കൾക്ക്, അവർ വിശ്വസിക്കുന്ന കടലമ്മയോട് വിഭവം വാങ്ങി കൊടുക്കാൻ കടലമ്മക്ക് ഇങ്ങനെ ഒരു പഴം എറിഞ്ഞു കൊടുത്തിട്ട് എന്താണ്? കടലമ്മ എന്നത് കേവലം ഒരു സങ്കല്പമല്ലേ? മുനവ്വർ അലി ശിഹാബ് തങ്ങൾ കടലമ്മയോടാ ചോദിച്ചു? എന്തിനാ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇതൊരു തെറ്റിദ്ധരിപ്പിക്കല്ല. തൗഹീദിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന പാണക്കാട് സയ്യിദ് കുടുംബം അവരെ മുശ്രിക്കാക്കുക മാത്രമല്ല ഇദ്ദേഹം ചെയ്ത പണി എന്താണെന്ന്, അദ്ദേഹത്തിന്റെ പ്രയോഗത്തിൽ ഏറ്റവും വലിയ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. റിസ്ക് തരുന്നത് പടച്ച റബ്ബാണ്. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു, അമ്മൻ ഹാദല്ലദീ റിസ്ഖുകും ഇന്നംസക റിസ്ഖഹു വല്ലജൂ ഫീ ഉതുമ്മിൻ വനുഫൂർ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അമ്മൻ ഹാദല്ലദീ റിസ്ഖുകും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം എടുത്തുദ്ധരിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങളോട് പരിശുദ്ധ ഖുർആൻ സംബോധന ചെയ്ത വാചകം എടുത്തുദ്ധരിക്കുന്നു എന്ന് മാത്രമല്ല പിന്നെ പറയുന്നു, അവിടെയുള്ള വിശ്വാസികളായ ആളുകൾ എന്ന് പറയുന്നതിന് പകരം അവിടെയുള്ള ആളുകൾ, അഥവാ അദ്ദേഹം ഉപയോഗിച്ച പദം, മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളെ മുക്കുവൻ എന്ന പദം ഇപ്പോഴാരും പ്രയോഗിക്കാറില്ല, പക്ഷെ ആ പദം പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അവരുടെ വിശ്വാസ പ്രകാരം കടലമ്മക്ക് പഴം കൊടുത്താൽ കടലമ്മ വിഭവം തരുമെന്ന വിശ്വാസ പ്രകാരം ആ വിശ്വാസത്തിലേക്ക് തങ്ങളെ അവർ ക്ഷണിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം ഖുർആന്റെ ആയത്തുദ്ധരിക്കും, സത്യനിഷേധികളായ ആളുകൾ, സത്യവിശ്വാസികളെ വിളിക്കും, ഇത്തബിഊ സബീലനാ, ഞങ്ങളെ മാർഗം നിങ്ങൾ പിന്തുടരുവീൻ. അപ്പൊ കടപ്പുറത്തുകാർ മുശ്രിക്കുകളായി കഫറായി, ഭംഗ്യം തരേണ അങ്ങനെ വന്നില്ലേ? ഖുർആൻ പറയുകയാണ്, വൽനഹ്മിൽ ഖതായാകും, നിങ്ങളെ ദോഷങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കും, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും വന്നാൽ ഞങ്ങൾ സഹിക്കും. അദ്ദേഹം ഈ ആയത്ത് ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം ഉദ്ധരിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഉദ്ധരിച്ചത് മാത്രം. കളവാണ് പറയുന്നത്, ഒരാളുടെയും ഭാരം മറ്റൊരാൾ ചുമക്കൂല, ഒരാളുടെയും തെറ്റ് മറ്റൊരാൾ സഹിക്കില്ല. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ, ഇതിൽ നമുക്ക് ആർക്കെങ്കിലും വല്ല തർക്കമുണ്ടോ? ഒരു തർക്കവും ഇല്ല. എന്നിട്ടോ അവര് ഈ തെറ്റായ കുഫരിയത്തിന്റെ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചപ്പോ തങ്ങൾ പോയത് 100% തെറ്റാണ്, അത് മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടലമ്മയോട് ചോദിച്ചതുപോലെ ആക്കി തീർത്ത് അദ്ദേഹം ഒരു കൃത്യമായ വോയിസ് സമ്മാനിച്ചിരിക്കുന്നു. വീഡിയോ ആണ്. ഞാൻ വളരെ വിനയത്തോടുകൂടി, നമ്മുടെ സംസ്കാരത്തോടുകൂടി ആ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, വ്യക്തിബന്ധങ്ങൾ ആരുമായിട്ടുണ്ടാവും? പക്ഷെ അദ്ദേഹത്തിന്റെ ആദർശത്തോട് നമുക്ക് ഒരു ബന്ധമില്ല. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ഏത് ആദർശത്തിലാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാത്ത രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എങ്കിലും ആകട്ടെ, അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം ചോദിക്കട്ടെ, കടലമ്മയോട് ബഹുമാനപ്പെട്ട തങ്ങൾ ചോദിച്ചു എന്നതിന് എന്ത് തെളിവാണുള്ളത്? ആ കടപ്പുറത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യർ ഈ കടലമ്മയോടാണോ ചോദിക്കുന്നത്? അല്ല, മറിച്ച് അവർ ബറക്കത്തിന് വേണ്ടി സയ്യിദിനെ കൊണ്ടുവന്ന് മന്ത്രിച്ചു എന്ന് എന്താ ബിസ്മി ചൊല്ലിയിട്ടാ മന്ത്രിക്കുന്നത്? ആ പഴം എറിയുമ്പോൾ അവർ കടലമ്മയെ തരണേന്നാ പറയണത്? അതോ തക്ബീർ ചൊല്ലിയാണോ, സൊലാത്ത് ചൊല്ലിയാണോ? ഒന്ന് കേൾക്കുക വീഡിയോ. തങ്ങളത് എറിയുന്ന സമയത്ത് അവർ മുടക്കുന്ന മുദ്രാവാക്യം എന്താ? അള്ളാഹുവിന്റെ നാമമാണ് അവർ മുടക്കുന്നത്. മത്സ്യം തരുന്നത് അള്ളാഹുവാണ്, കടലിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. കടലമ്മ എന്നൊന്നില്ല, അതൊരു സങ്കല്പം മാത്രമാണ്. വെറുതെ എന്തിനാ സമൂഹത്തിൽ തെറ്റിദ്ധാരണ നമ്മളായിട്ട് ഉണ്ടാക്കുന്നത്? മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത് കേവലം ബറക്കത്ത് മാത്രം. തങ്ങളൊരു സംഗതി ഊതിയിട്ട് അങ്ങോട്ട് ഇട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു നല്ല പ്രവർത്തനം നല്ലൊരു മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചാൽ അതുവഴി ഇവർക്ക് വിഭവം കൊടുക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അതിലെന്താണ് തെറ്റ്? ഒരൊറ്റ കടപ്പുറത്തുകാരനും കടലമ്മയാണ് മത്സ്യം കൊടുക്കുന്നതെന്ന് കരുതുന്നില്ല, മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് മത്സ്യം കൊടുക്കുന്നതെന്ന് കരുതുന്നില്ല. മത്സ്യം കൊടുക്കുന്ന അല്ലാഹുവാണ്. മത്സ്യത്തെ സൃഷ്ടിച്ചതും അതിനെ അവരുടെ വലയിലെ കടുപ്പിക്കുന്നതും പടച്ചറപ്പാണ്. ആ വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു എന്നവർ സമ്മതിക്കുമ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞു സമ്മതിക്കാം. വെറുതെ തങ്ങളെ കരിവാരിത്തേക്കുന്നു, സമൂഹത്തിൽ ഒരു പുതിയ തൗഹീദ് അവതരിപ്പിക്കുന്നു,
ധരിപ്പിക്കുന്നു. വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളിൽ നിന്ന് നേരിട്ട് ധരിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിൽ നിന്ന് നേരിട്ട് ധരിക്കപ്പെട്ട സംഭവം, പരിശുദ്ധ പ്രവാചകരോട് സഹചാരിയായി നിന്നുകൊണ്ട് ഏത് സമയത്തും നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അള്ളാഹുവിന്റെ പുണ്യ നബിയോട് ഒരിക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, മുത്തുനബിയെ, ഒരുപാട് ഹദീസുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഞാൻ എല്ലാം മറന്നു പോവുകയാണ്. ധാരാളമായ ഹദീസുകൾ ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ മറന്നു പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് മറവിക്കൊരു മരുന്ന് തരണമെന്ന് പറഞ്ഞു. ഞാൻ പ്രിയപ്പെട്ട ഈ വീഡിയോ ചെയ്ത ബഹുമാനപ്പെട്ട സുഹൃത്തിനോട് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനോട് വന്നുകൊണ്ട് എന്തിനാ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നത്? അള്ളാഹുവിനോട് പറഞ്ഞാ പോരെ? അള്ളാഹുവിന്റെ തിരുദൂതൻ എന്താണ് തിരിച്ചു പറയേണ്ടത്? അബൂ ഹുറൈറ, എന്നോടല്ല മറവിക്ക് മരുന്ന് തേടേണ്ടത്, പടച്ചുറപ്പിനോടാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറോട് പോയിട്ട് നീ മെമ്മറി പവറിന്റെ മരുന്ന് കുടിച്ചോ എന്ന് പറയണ്ടേ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ എന്താ പറഞ്ഞത്? എന്താണ് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിലുള്ളത്? പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഉബ്സുത്ത് റിദാഅക്കാ, നിന്റെ മുണ്ടിങ്ങോട്ട് വിരിക്ക്, നിന്റെ മുണ്ട് അഥവാ തലയിൽ കിട്ടുന്ന മുണ്ടുണ്ടല്ലോ, നിന്റെ തലപ്പാവ് കിട്ടുന്ന മുണ്ടിങ്ങോട്ടഴിക്കെന്ന് പറഞ്ഞു, അത് വിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു തആലക്ക് തന്റെ വിരിപ്പ് പോലെ അതിങ്ങ് വിരിച്ചു കാണിച്ചു കൊടുത്തു. മുണ്ടിങ്ങനെ വിരിച്ച് നബി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഭവ്യതയോടുകൂടി നിന്നു. കൊച്ചുകുട്ടികൾ മത്സ്യം പിടിക്കാൻ മുണ്ട് വിരിച്ച് തോട്ടിലൊക്കെ നിൽക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പുണ്യ നബി പറഞ്ഞു, നീ ആ മുണ്ട് വിരിക്ക്. അദ്ദേഹം അതുപോലെ ചെയ്തു. എന്തിനാ മറവിക്ക് മരുന്ന് മുണ്ട് വിരിക്കുന്നത്? എന്തിനാണ് മറവിക്ക് മരുന്ന് മുണ്ട് വിരിക്കുന്നത്? ഓർക്ക് നിങ്ങൾ ചോദ്യം ചെയ്യാനുണ്ടോ? റസൂലുള്ളാഹിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇമാം ബുഖാരി തങ്ങളുടെ ഉദ്ധരണിയെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചെയ്ത പണി എന്താ? മറ്റൊരു ഹദീസിലുണ്ട്, വായുമണ്ഡലത്തിൽ നിന്ന് നബി തങ്ങൾ ഇങ്ങനെ ഇങ്ങ് വാരി. എന്ത് വാരി? ഒന്നും വാരിയിട്ടില്ല, പക്ഷെ വാരുന്ന പോലെ ഇങ്ങനെ കാണിച്ചു. എന്തോ വാരിയിട്ടുണ്ടാവാം. എന്തോ ഇങ്ങനെ കോരിയിട്ട് ആ തട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു, കൂട്ടിപ്പിടിച്ചോന്ന് പറഞ്ഞു. കൂട്ടിപ്പിടിച്ചു ഒരു നിർദ്ദേശം കൂട്ടിപ്പിടിക്കുന്നു. ആ മുണ്ടിങ്ങനെ കൂട്ടിപ്പിടിച്ചു. അതിനുശേഷം ഒന്നും ഞാൻ മറന്നിട്ടില്ല. സാക്ഷിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തഹു. അതിന്റെ ശേഷം ഒരു സംഗതിയും ഞാൻ മറന്നിട്ടില്ല. നബി തങ്ങൾ എന്താണ് വാരിയത് എന്ന് ആരും കണ്ടിട്ടില്ല. എന്താണ് ആ തട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തത് എന്നും കണ്ടിട്ടില്ല. പറഞ്ഞത് നബി തങ്ങൾ വായുവിൽ എന്തോ ആവാഹിച്ചെടുത്തിട്ട് അങ്ങോട്ട് ഇട്ടുന്ന. നമ്മൾ എന്തിനാ അതിനെ കൊച്ചാക്കേണ്ട കാര്യം? അള്ളാഹുവിന്റെ പുണ്യ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഹദീസിന്റെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം എല്ലാവരും അംഗീകരിക്കുന്നതും ആധികാരികവും തന്നെയാണ്. നബി തങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ നബി തങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ നമ്മൾ എന്തിനാ മോശാക്കേണ്ട കാര്യം? അപ്പൊ ബർക്കത്തുണ്ട്. അപ്പൊ മനുവറി തങ്ങൾ ഒരു പഴം അങ്ങോട്ട് എറിഞ്ഞാൽ അത് ബർക്കത്തായി സ്വീകരിച്ച് പടച്ചറബ് അതിന് അനുകൂലമായി പ്രതികരിക്കും. മഹാന്മാരുടെ ബർക്കത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് അനുഭവമല്ലേ? സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളുടെ കൂടെ ഓറിൽ കിടക്കുന്ന സമയത്ത് പെരുവിരൽ വെച്ചുകൊണ്ട് അവസാനത്തെ ദ്വാരവും അടച്ചപ്പതിമേൽ പാമ്പ് കുത്തിയപ്പോ കരഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ തുപ്പുനീര് പുരട്ടിക്കൊണ്ടത് ഭേദപ്പെടുത്തി കൊടുത്തു നമ്മൾ വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? ഭേദപ്പെടുത്തുന്നവൻ പടച്ചറബാണ്. പക്ഷേ നബി തങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് ബർക്കത്തുണ്ട്. മമ്പുറത്ത് തങ്ങൾ ചെയ്ത പ്രവർത്തനം അത് ഇവരൊക്കെ കൊടുത്ത് ബർക്കത്ത. ഈ തങ്ങന്മാരൊക്കെ ഇവിടെ നിന്ന് ഉറുക്കും നൂലും കൊടുക്കുമ്പോ ജനങ്ങൾ വന്നു നിൽക്കുന്ന എന്തിനാ? ഫലസിദ്ധി ഉള്ളതുകൊണ്ടാണ്. പരിസ്ഥിതി ഉള്ളതുകൊണ്ടാണ്. മാത്രമല്ല നിങ്ങൾ ഈ മഹത്തായ പ്രവർത്തനം കടപ്പുറത്ത് മഹാനായ സമത്തയുടെ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൃത്യമായി നിർവഹിച്ചു. മുല്ലക്കോയ തങ്ങൾ ആളുകൾ വന്ന് വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് കടലിൽ ചോപിച്ചു നിൽക്കുകയാണ്, തങ്ങളെ ഞങ്ങൾക്ക് ഒരു നിലക്കും മീൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവരുടെ കൂടെ ഇറങ്ങി നടന്ന് കൈയിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് കടലിനോട് അടങ്ങാൻ പറഞ്ഞപ്പോൾ തിരകൾ അടങ്ങുകയും അവര് മത്സ്യം പിടിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അക്കാലഘട്ടം മുതൽ പറഞ്ഞു വരുന്ന പൂർവികർ കേട്ട് പഠിച്ച ഉദാഹരണം കോഴിക്കോട് കടപ്പുറത്ത് ഇപ്പോഴുമുള്ള ആളുകൾ തലമുറകളായി കൈമാറുന്നു. എങ്ങനെയാ തങ്ങള് പറഞ്ഞാൽ തിരമാല നിൽക്കുന്നത്? തങ്ങള് പറഞ്ഞാൽ തിരമാല നിൽക്കുന്നത് അത് ഒരു ബർക്കത്ത. അല്ലാഹു ചില മനുഷ്യർക്ക് പ്രത്യേക കഴിവ് കൊടുക്കും, അതിനൊരു അത്ഭുതവും അതിനൊരു അത്ഭുതവുമില്ല. സുബഹി നിസ്കാരത്തിന്റെ സംഭവം നേരത്തെ അധ്യക്ഷൻ ആമുഖത്തോടു കൂടി പറഞ്ഞില്ലേ, എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? അതൊന്നും അന്ധവിശ്വാസമല്ല, എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും ഈ മഹാന്മാരെതിരായിരുന്നു. അവരാദ്യം ഇവിടെ നിർമ്മിച്ചത് പള്ളിയാണ്, നിസ്കാരമാണ് പഠിപ്പിച്ചത്, ദീനാണ് പഠിപ്പിച്ചത്.
മമ്പുറത്തെ തങ്ങളിവിടെ വരുമ്പോ തന്നെ നിസ്കാരത്തിൽ അന്നത്തെ ഇമാമ് പശുവിനെ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ കയ്യയച്ചു പോയി, വേറെ നിസ്കരിച്ചു എന്ന് പറയുമ്പോ ആ ഇബാദത്തിന് എത്ര പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. മമ്പുറത്തന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യന്മാരും അറിഞ്ഞ സംഭവമല്ലേ? അന്നഫഹത്തുൽ ജലീലിൽ പാങ്ങില അഹമ്മദ് ഉദ്ധരിച്ചതല്ലേ? എന്താ തർക്കം? എങ്ങനെയാണ് ആ ഇമാമിന്റെ മനസ്സിൽ അങ്ങനെ ഒരു പശു വ്യാപാരം നടന്ന അതിനെ കുറിച്ച് ചിന്തിച്ച വിഷയം എങ്ങനെയാണ് മമ്പുറത്തെ തങ്ങൾ അറിഞ്ഞത്? വലിയതായി കുത്തബ് സമാൻ എന്ന ചെറുപ്പക്കാരൻ അറിഞ്ഞത് എങ്ങനെയാ? മഹാന്മാർ അങ്ങനെയാണ് കൂട്ടരെ, അത് വിശ്വസിച്ചു എന്നതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകുന്നില്ല. നമ്മുടെ ചിന്ത ഉൾക്കൊള്ളുന്നത് മാത്രം വിശ്വസിക്കുക, ബാക്കി തള്ളിക്കളയുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മക്കയിൽ നിന്ന് 1000+ കിലോമീറ്റർ അപ്പുറത്ത് ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടുന്ന് നേരെ പിന്നെ 7 ആകാശത്തേക്ക് പോയി, അവിടുന്ന് പിന്നെ തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വരുന്ന പരിശുദ്ധ പ്രവാചകർ ഒറ്റ രാത്രി കൊണ്ടത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്റെ അപ്പുറം വിശ്വസില്ലേ സിദ്ദീഖ്, വിശ്വസില്ലേ സ്വഹാബത്ത്? എന്താണ് അതിന്റെ കാരണം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് വിശ്വസിക്കാൻ നമുക്ക് കഴിയാത്തത് ഞാൻ മനസ്സിലാക്കുന്നത്, അതൊന്നും ഉൾക്കൊള്ളുന്നത് ഒരു ശരിയായ പുരോഗമനമല്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ്. അത് നമ്മുടെ മനസ്സിന്റെ ചെറിയൊരു അഹന്തയാണ്. നമ്മൾ അല്പം വിദ്യാഭ്യാസം നേടിയവരാണ്, നമ്മൾ പഠിച്ച തൗഹീദ് വേറെയാണ്, നിങ്ങൾ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. എന്നാലും ഒരു അന്ധവിശ്വാസം അംഗീകരിക്കും ചെയ്യും. പഴം വിട്ടത് ബർക്കത്തിന് വേണ്ടിയാണ്, കടലമ്മക്ക് വേണ്ടിയല്ല. ആ പഴം വലിച്ചെറിഞ്ഞത് അവർ തക്ബീർ മുഴക്കിക്കൊണ്ടും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടും, അതിലൊരു ബർക്കത്തുണ്ടാവും. ബിസ്മി ചൊല്ലി ഊതിയതാണ് വലിച്ചെറിയുന്നത്. അത് മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ മത്സ്യങ്ങൾക്ക് കരയിലേക്ക് ആകർഷണീയത വന്നാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിക്കുന്നതാണെന്ന് വിശ്വസിച്ചാൽ ഒരിക്കലും അതിൽ ഒരു ശുർക്കുമില്ല. നേരെ മറിച്ച് തങ്ങളുടെ മാത്രം കഴിവാണ് അന്ന് കൊടുക്കാതെ തങ്ങൾക്ക് ഉണ്ടാക്കിയ കഴിവാണ് അല്ലെങ്കിൽ കടലമ്മയുടെ കഴിവാണെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ നമ്മളതിനെ വിമർശിക്കേണ്ടതുള്ളൂ. ആ ഒരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾ പോകുമ്പോൾ അതല്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മുടെ മനസ്സ് ഇത്തരം ചിന്തകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ദുഷിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ബിദഅത്തിന്റെ പ്രവർത്തനം അല്ലാതെ കേറിക്കൂടുമ്പോ മനസ്സ് ദുഷിക്കും. അങ്ങനെ ദുഷിച്ചാൽ പിന്നെ അത് നമുക്ക് സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഘട്ടത്തിലേക്ക്. അത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല ഉദ്ധരിച്ചു, ഇന്ന ബൈനൽ അബ്ദിയോ ബൈനല്ലാഹി അസ്സ വജല്ല ഹദ്ദൻ മഹദൂദ. മനുഷ്യനും അല്ലാഹും തമ്മില് നമ്മുടെ ഈ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും ഒരു പരിധി വരേക്ക് അല്ലാഹു ക്ഷമിക്കും, ഒരു പരിധി വരെ. മഹാന്മാരെയൊക്കെ ധിക്കരിച്ച് ആക്ഷേപിച്ച് അവരുടെ മഹത്വങ്ങളെയൊക്കെ നമ്മൾ കുറച്ച് കാണിക്കുമ്പോ ഹദ്ദൻ മഹദൂദം ദുനൂബി ഫൈദാ ബലാഹുൽ ഹബ്ദു തബഅല ഖൽബിഹി. അവസാനം മനസ്സിനൊരു സീല് വരുന്നു. ഇത്രയും വലിയ വലിയ മഹത്വക്കളൊക്കെ നമ്മൾ ആക്ഷേപിച്ച് നമ്മൾ അവരെയൊക്കെ അധിക്ഷേപിച്ച് ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോയാൽ നമ്മളൊക്കെ പഠിച്ചത് മനസ്സിൽ ഒരു സീൽ വെക്കപ്പെടും എന്നാണ്. ആ മനസ്സിൽ സീൽ വെക്കപ്പെട്ടാൽ ഫലം യുഫിഖുഹു ലിൽ ഖൈരി അബദാ, പിന്നെ നന്മയിലേക്ക് വഴി നടക്കാൻ ഒരിക്കലും കഴിയില്ല. നന്മയിലേക്ക് വഴി നടക്കാൻ കഴിയാത്ത വിധം നമ്മൾ അങ്ങനെ ആയിത്തീരും. ഞാൻ ആരെ കുറിച്ചും അല്ല പറയുന്നത്, ഞാനാണെങ്കിലും അങ്ങനെയാകും നടത്തും. എന്റെ മനസ്സ് പോലും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയാൽ അള്ളാഹു ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിന് സീല് വെച്ച് പോകും. പിന്നെ ആ മനസ്സിലേക്ക് എത്ര പറഞ്ഞാലും ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്നൊരു ചിന്ത നമുക്ക് വരും. അതങ്ങനെയാണ്, ഞാൻ പറഞ്ഞതാണ് ശരി. ഇവിടെയാണ് നമ്മൾ അഹംഭാവം വിട്ട് വിനയത്തിലേക്ക് തിരിച്ചു വരേണ്ടത്. നമ്മുടെ സത്യസന്ധതയിലേക്കും വിനയത്തിലേക്കും തിരിച്ചു വരുമ്പോഴേ നമ്മുടെ സമൂഹം അംഗീകരിക്കൂ. ചെറിയൊരു അഹങ്കാരം നമ്മുടെ മനസ്സിൽ വന്നാൽ വലിയ ആബിദായിട്ട് പോലും കാര്യമില്ല എന്നാണല്ലോ. അങ്ങനെയല്ലേ മഹാന്മാർ പഠിപ്പിച്ചത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഇപ്പൊ ഉദാഹരണം മുസദ്റഫിൽ ഒരു കഥ പറയുന്ന രസകരമായ ഒരുപാട് സംഭവങ്ങളുടെ കൂട്ടത്തിൽ, ഒരു വലിയ ആബിദ്, അയാൾ നല്ല ഇബാദത്തെടുക്കുന്ന മനുഷ്യനാ, നല്ല ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കുന്ന ആ മനുഷ്യൻ, ഈ വ്യക്തി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ അയാളെ ഇബാദത്തിന്റെ ഗൗരവം കൊണ്ട് അയാൾക്ക് മേഘം തണലിട്ട് കൊടുക്കുന്നുണ്ട്. കിതാബിൽ പറഞ്ഞ കാര്യം തന്നെ. അങ്ങനെ മേഘം തണലിട്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹം മേഘത്തിന്റെ തണൽ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. മേഘത്തിന്റെ തണൽ ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ആ സന്ദർഭത്തിൽ വേറൊരു സാധു മനുഷ്യൻ വന്നിട്ട് അയാൾ വെയിലത്ത് പോവാണ്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ മേഘം തണലിട്ട് പോകുന്ന കണ്ടപ്പോ ഈ സാധു കൂടി പോയിട്ട് മൂപ്പരൊപ്പം നിന്നു. അയാൾക്കും തണലിട്ടുണ്ടോ? അയാളും അയാളുടെ കൂടെ നിന്നു. അയാൾ അയാളെ കൂടെ വന്ന് നിന്നപ്പോ ഈ ആബിദായ മനുഷ്യൻ പറഞ്ഞു, നീ നിന്നാൽ, നീ എന്റെ കൂടെ നിന്നാൽ, ലം യഅലമിന്നാസു അന്നൽ ഉമാമത തുദില്ലു, നീ എന്റെ കൂടെ നിന്നാല് ഈ മേഘം എനിക്കാണ് തണലിട്ട് തരുന്നതെന്ന് ആൾക്കാർ അറിയില്ല. അവിടേക്ക് പോ, അറിയില്ലോ. നീ എന്റെ കൂടെ നിന്നാൽ ഈ മേഘം എനിക്കാണ് തണലിട്ട് തരുന്നത് എന്ന് ആൾക്കാർ മനസ്സിലാക്കൂല. അവിടെ നീ തൽക്കാലം മാറി നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കാണത്, നീ തൽക്കാലം മാറി നിൽക്കുന്നു പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇയാൾ ഈ സാധു പറഞ്ഞു, കദ അലിമന്നാസു അന്നി ലസ്തു മിൻഹും,
ഞാനിപ്പോ അങ്ങനെ മേഘം തള്ളിട്ട് തരാൻ മാത്രമല്ല ആളല്ല എന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് ഒക്കെ അറിയാം. പിന്നെ എന്തിനാ ഞാൻ മാറിക്കണേ? അയാള് വിനയത്തോട് കൂടി പറഞ്ഞു, ഞാന് മേഘം തണലിട്ട് തരാൻ മാത്രമുള്ളവനല്ല എന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ മാറണോന്ന് വെച്ചു, മാറണം എന്ന് പറഞ്ഞു അയാള് മാറി. അയാള് മാറിയപ്പോൾ മനോഹരമായി രേഖപ്പെടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹവ്വലഹു അല്ലാഹു തആല ഇലാ ദാലിക റജുൽ. ആ മേഘത്തെ അയാൾ എടുത്തുകൊണ്ടുണ്ട്. അല്ലാഹു മേഘം പിന്നെ അയാൾക്ക് തണലിട്ടാ പോണം. നോക്ക്, നിങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇയാളുടെ ഇബാദത്ത് തകർന്നരിപ്പണേ. എന്താ കാര്യം? അഹന്ത. അഹന്ത എന്ന് പറയുന്നത് ഏത് മനുഷ്യനാണെങ്കിലും ശരി അപകടകരമാണ്. ആ അപകടകരമായ അഹന്ത നമ്മൾ ആര് വെച്ച് പുലർത്തിയാലും ശരി, സത്യം ഉൾക്കൊള്ളാൻ മടിച്ചു നിൽക്കുന്നവന്റെ മനസ്സിൽ ഈ അഹന്ത കടന്നു കൂടിയാൽ അപകടം വരും. അതാ ചിന്തിക്കേണ്ടത്. സകല അപകടത്തിന്റെ തുടക്കതല്ലേ അവിടുന്നല്ലെല്ലാം വരുന്നത്? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. നേരെ മറിച്ച് ഒരു വിനയത്തോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും കാര്യങ്ങൾ ചെയ്താലോ ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ സത്യസന്ധ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന്റെ സത്യസന്ധത എത്ര ഉദാഹരണങ്ങളിലൂടെ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഭരണാധികാരികൾ ജീവചരിത്ര ചിത്രമായി സമൂഹത്തിന് കാണിച്ചത്. അന്നൊക്കെ ജനങ്ങൾക്ക് ഈമാനുണ്ട്, തക്വയുണ്ടെന്ന് ജനങ്ങൾ അവിടുന്ന് പോയി. ഇന്ന് ഒരുമ നഷ്ടപ്പെട്ടു, ഈമാനും തക്വയും നഷ്ടപ്പെട്ടൊരു കൗമായി മാറി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാ. മുസ്ലിങ്ങൾ മതായും കീഴടക്കി. ഇന്നത്തെ ഒരു ചിത്രം നോക്കുക, അന്നത്തെ ഒരു ചിത്രം മതായൻ മുസ്ലിങ്ങൾ കീഴടക്കി. അവിടെ വലിയ വലിയ ധനശേഖരം ഉണ്ടായിരുന്നു. ആ ധനശേഖരൻ മതായൻ എന്ന് പറയുമ്പോൾ മതായിലേക്ക് മുസ്ലിങ്ങൾ പോകുമ്പോൾ മറ്റൊരു തോടിയതാ, വീടിച്ചോടിയതാ. ഒരു വലിയ സംഘടനമില്ലാതെ മതായൻ കീഴടക്കിയപ്പോൾ ഒരുപാട് സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് കിട്ടി. വനീമത്ത് സ്വത്ത് ഇങ്ങനെ കൂട്ടിവെക്കുന്ന സമയത്ത് ഒരു വ്യക്തി, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന് കിട്ടിയ ഒരു അമൂല്യ സാധനം ബൈത്തുൽമാലിലേക്ക് കൊണ്ടുവന്നു കൊടുത്തു. വനീമത്ത് സ്വത്ത് മൊത്തം ഓഹരി വെച്ചിട്ട് ഖലീഫയോ ബന്ധപ്പെട്ടവരോ വീതികളും കിട്ടിയവരും കിട്ടിയതെടുത്ത് പോവലല്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പോലും അങ്ങനെ ഒരു ലോറി എവിടെയെങ്കിലും മറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തക്കാളി ലോറി മറിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വീട്ടിലൊക്കെ തക്കാളി കയറി റെഡിയായിരിക്കും. ആ രീതിയിലാണ് നമ്മുടെ സ്വഭാവം. അങ്ങനെയാണ്. കോഴി വണ്ടി ഇടിച്ചാൽ പോലും ചിലപ്പോൾ കോഴിക്കറി എടുത്ത വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമൂഹമുണ്ട്, അത് എടുത്തോണ്ട് പോകുന്നു. എത്രയോ നമ്മൾ നടുറോട്ടിൽ കാണുന്ന സംഗതിയാ. നേരെ മറിച്ച് അന്ന് ഇദ്ദേഹം പ്രത്യേകമായി എല്ലാവരും കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അമൂല്യമായ ഒരു വസ്തു അദ്ദേഹത്തിന് കിട്ടി. ധനശേഖരത്തിൽപ്പെട്ട ഒരു അമൂല്യ വസ്തു, നല്ല വിലയുള്ള വസ്തു. അദ്ദേഹം ആ അമൂല്യ വസ്തു കിട്ടിയപ്പോൾ ആ അമൂല്യ വസ്തുവുമായി അദ്ദേഹം നേരിട്ട് ഇവരടുത്ത് വന്നു. ഇവരിത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. നല്ല സ്വർണത്തിന്റെ മനോഹരമായ ഒരു വസ്തു. സഹാബത്ത് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുള്ളതിന് ഇത് തുല്യമാവുകയുമില്ല, ഇതിനോട്ട് അടുത്ത് പോലും നിൽക്കൂല. അത്ര വലിയ വിലപിടിപ്പുള്ള സാധനമാണല്ലോ നിങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കൊണ്ടുവന്ന സാധനം നമ്മൾ ഇവിടെ വെച്ചതിനേക്കാൾ അമൂല്യമാണ്. നിങ്ങൾ എന്തെങ്കിലും നിർത്തോ, നിങ്ങൾ അതിൽ നിന്ന് വല്ലതും പറ്റിയോ? ഒരു ചോദ്യം. ആ മഹാനായ നല്ല മനുഷ്യൻ പറഞ്ഞു, അമാ വല്ലാഹി ലൗലല്ലാഹ്, അള്ളാഹു എന്നൊരു ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹനെ പേടിയില്ലായിരുന്നുവെങ്കിൽ, മാ അതൈതുകും ബിഹി, ഞാനിത് കൊണ്ടുവരൂലല്ലോ. അള്ളാഹനെ പേടിച്ചത് കൊണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത്, പിന്നെ എങ്ങനെ ഞാൻ എടുക്കുക? അത്രമാത്രം അദ്ദേഹം വിനയത്തോടു കൂടി പറഞ്ഞപ്പോ ഇവർ ചോദിച്ചു, മൻ അന്ത, നിങ്ങൾ ആരാണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ലാ വല്ലാഹി ഉഖബിറുകും, ഏയ് അത് ഞാൻ നിങ്ങളോട് പറയില്ല, ഞാൻ ആരാണെന്ന് എന്റെ പേര് പോലും പറയില്ല. നിങ്ങൾ എന്നെ സ്തുതിക്കും, നിങ്ങൾ എന്നെ പുകഴ്ത്തും, നിങ്ങൾ എനിക്ക് സമ്മാനം തരും, ചിലപ്പോ അതൊന്നും എനിക്ക് ആവശ്യമില്ല. വലാക്കിന്നി അഹമ്മദുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആളാണ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മതി, എന്റെ പേര് ഞാൻ പറയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅർളാ ബിസവാബിഹി, അല്ല തരുന്ന കൂലി മതി എനിക്ക്, നിങ്ങൾ എനിക്കൊന്നും തരണ്ട, ഞാനിത് ബൈത്തുൽ മാലിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അയാൾ നടന്നു നീങ്ങി. അയാൾ നടന്നു നീങ്ങിയപ്പോൾ സ്വഹാബത്ത് അത്ഭുതം കൊണ്ട് അയാളെ പിന്നാലെ കൂടി. അയാൾ ആരാണെന്ന് അറിയാൻ അവർ പോയി. ആമർ ഇബ്നു അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വമായിരുന്നു അത് അവർ കണ്ടുപിടിച്ചു. ഒരു സ്വീകരണവും ഇല്ലാതെ, ഒരു സഹായവും ഇല്ലാതെ, തക്വ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറിയ ഒരു യോദ്ധാവ്. ഓർക്കണം നിങ്ങൾ, തനിക്ക് കിട്ടുന്ന ഭൗതിക സൗകര്യങ്ങൾ മറച്ചു വെക്കാൻ സൗകര്യമുണ്ടായിട്ടും പേരെന്താണ് ചോദിച്ചിട്ട് പറയാതെ, പ്രശംസ ആഗ്രഹിക്കാതെ അങ്ങനെ ജീവിച്ച കുറെ മഹത്തുക്കൾ കടന്നു പോയിട്ടുണ്ട്. ആ മഹത്തുക്കളാണ് ദീന് വളർത്തിയവർ. അവരെ പോലെ ആകേണ്ടവരാണ് നമ്മൾ. സ്വയം പ്രശംസന്റെ ആളായിരുന്നില്ലല്ലോ. ഉത്തപസമാന തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ലോ നടത്തിയത്. അവർ ചെയ്ത സേവന പ്രവർത്തനങ്ങളെ അവർ എണ്ണി പറയാറില്ലല്ലോ. നമ്മളൊക്കെ അങ്ങനെയാവണം. അങ്ങനെ ഈ ഉമ്മത്തിന്റെ ഒരുമക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹമാകണം. തിരിച്ചു പോകേണ്ടവരാ നമ്മളൊക്കെ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ അങ്ങനെയാ. പരലോക ബോധമാണ് ഇവർ പഠിപ്പിച്ചത്.